ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെൽ മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ നമ്മുടെ കേടാ പോയി റിബൗണ്ട് ശരിയാക്കി എടുക്കാന്നാണ് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ ലേറ്റ് പോയ മാത്രം കൂടാതെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ വീഡിയോ എൻ്റെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എങ്ങനെയാണെന്ന് അപ്പോൾ ഇത് മാത്രമല്ല നമ്മുടെ വീഡിയോ ഇന്ന് ഇത്തിരി വഴുകാ കാരണം ഞാനിപ്പോൾ എഡിറ്റ് പോലും ചെയ്തിട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് അറിയാമല്ലോ വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാൻ പറ്റും ഇന്നലെ വീഡിയോ എടുത്ത് വെച്ചതാണ് ലോക്ക്ഡൗൺ ടു പോയിന്റ് സീറോൻ്റെ ചലഞ്ചിൻ്റെ ഒരു പതിനൊന്നാമത്തെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മളെ അപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വഴുകാൻ കാരണം വേറൊന്നുമല്ല എനിക്ക് ഒരു മദർ ബോർഡ് ആ കാറ്റടിച്ചപ്പോൾ ഈ നല്ല കാറ്റും മഴയുണ്ടായപ്പോൾ ഒരു മദർ ബോർഡ് ടാബിന്റെ മദർ ബോർഡ് മാത്രം വന്ന് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വിടും ഞാൻ അത് എടുത്ത് മദർ ബോർഡ് മാത്രമേ ഉള്ളൂ ഞാൻ എടുത്ത് ചെക്ക് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കി അപ്പം ഞാൻ അതിന്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കി വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കുന്നത് ഇപ്പം അത് വർക്ക് ചെയ്തു പക്ഷേ എൻ്റെ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആണോ അതിന്റെ കംപ്ലയിൻ്റ് അതിന്റെ കംപ്ലയിന്റ് ആണോ എന്ന് മനസ്സിലാവുന്നില്ല അത് ഓണായി പാസ്വേഡ് ചോദിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ വര വരെ 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 പോലെ ഡിസ്പ്ലേ പൊട്ടിയേക്കണ പോലൊരി കിടന്ന് മിന്നണ്ടട്ടാ അപ്പോൾ അത് വർക്ക് ചെയ്തു അതിന്റെ ഷോർട്ട് വീഡിയോ ഞാൻ ആ ഷോർട്ട് വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക മാത്രമല്ല ഈ കയ്യിൽ പിടിച്ചിട്ട് വേനെടുക്കുന്നു ക്യാമറ അപ്പോൾ അത് മാത്രമല്ല നമ്മൾ ആ വീ അതിന്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഞാനിപ്പോൾ ഓൺ ആയിരിക്കുന്നത് ഞാൻ മറ്റ ഷോർട്ട് വീഡിയോയിൽ ഓൺ ആവുമെന്ന് കാണിച്ചിട്ടില്ല കാരണം അപ്പം ഞാൻ സോൾഡർ ചെയ്യാൻ തുടങ്ങുന്നുണ്ടാകുള്ളൂ അപ്പോൾ അത് ഓൺ ആയിരിക്കുന്നതിൻ്റെ ഷോർട്ട് വീഡിയോ ഇതിനകത്ത് കാണിച്ചുതരാം അപ്പോൾ ഫ്രണ്ട്സ് കണ്ടിട്ട് വരൂ അപ്പൊ ഫ്രണ്ട്സ് ഇത് ഓടായിരിക്കട് പക്ഷെ എന്റെ ഡിസ്പ്ലേക്ക് കംപ്ലൈന്റ് ഉണ്ട് എന്റെ ഡിസ്പ്ലേ പൊട്ടിയത് കാരോട് ഓട് ഇങ്ങനെ വന്നിരിക്കുന്നത് യെസ് ഫ്രണ്ട്സ് നമ്മൾ ഇത് ഓട് ചെയ്തത് പാറ്റേൺ ലോക്കിലാണ് ഇരിക്കുന്നത് അപ്പൊ എന്റെ ലോക്ക് അടിച്ചു കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡിസ്പ്ലേ പൊട്ടിയിട്ടുണ്ട് ഇന്ന് തോന്നുന്നു അതിന്റെ അതിൻ്റെയാണ് ഇങ്ങനെ കാണിക്കുന്നത് യെസ് ഫ്രണ്ട്സ് നമ്മൾ ഇത് വർക്ക് ചെയ്യിപ്പിച്ചു ഇതെനിക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ഇതില് ചുലിക്കാൻ ആ സമയത്തില്ലേ ഈ നല്ല മഴ ഉണ്ടായ നല്ല കാറ്റും അപ്പൊ കാറ്റത്ത് പറന്നോണാണ് ഈ മദർ ബോർഡ് മാത്രം ബാക്കി എന്റെ ടാബിന്റെ സാധനങ്ങൾ ഏ ഇത് നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചു ഓ ഭയങ്കര സന്തോഷം ഫോണൊക്കെ ശരിയാക്കാൻ എനിക്ക് അറിയാം പക്ഷെ ഉം ആദ്യമായിട്ടാണ് ഞാൻ ശരിക്കും ഇതേപോലെ പീസ് കിട്ടിയിട്ട് ഇതാക്കുന്നത് പക്ഷെ എനിക്ക് ശരിയാക്കാൻ അറിയാമല്ല ഫോണൂലൊക്ക പക്ഷെ എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു നല്ല സന്തോഷം ഇതുകൊണ്ട് അപ്പൊ ഇതുകൊണ്ടാണ് നമ്മുടെ വീടിയൊന്ന് വരാൻ വഴുകിയെട്ടോ അപ്പൊ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞോട്ട് നിങ്ങളുടെ വീട്ടിലെ റിമോട്ട് കേടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഒരു ഫോൺ എടുക്കുക ബാറ്ററിക്ക് ഒക്കെ നോക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ മാത്രം മതി എന്നിട്ട് നമ്മൾ ഫോൺ എടുത്തതിന് ശേഷം അതിന്റെ ബാക്ക് ക്യാമറ ഓൺ ചെയ്തതിന് ശേഷം അതിന്റെ ഒരു ലൈറ്റ് ഉണ്ടാവും ഫ്രണ്ടിൽ ആ ലൈറ്റിന്റെ ബാഗ് ഇങ്ങനെ നെക്കി നോക്കുക സ്വിച്ച് ഒക്കെ നെക്കി നോക്കുമ്പോൾ ലൈറ്റ് ഒന്നും കത്തുന്നില്ലെങ്കിൽ ഈ ഇതിന്റെ ലൈറ്റിന്റെ അവിടുത്തെ വയർ വിട്ടു ൈറ്റ് കണക്ഷനിൽ നിന്ന് വിട്ടുപോയതാകാം കാരണം അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മളിപ്പം എടുത്ത വെച്ച ഫോൺ നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ പതിയെ ഈ ഇത് ഓപ്പൺ ചെയ്യേണ്ടതാണ് പക്ഷെ എനിക്കറിയാം നിങ്ങളുടെ മിക്കവരുടെയും വീട്ടിലെ ഫോൺ കംപ്ലൈൻ്റ് ആവുന്ന അതുകൊണ്ടല്ല ഇതിൻ്റെ പോലത്തെ ഫ്രെയിം ഈ സൈഡൊക്കെ പൊട്ടിയേക്കണോണ്ടാകാം അപ്പോൾ എൻ്റെ വീട്ടിലെ മിക്കറുമോട്ടും അത് പോയത് എൻ്റെ അനിയൻ താഴെയിട്ട് താഴെയിട്ട് അല്ലെങ്കിൽ ഞാനോ വാപ്പി ആരെങ്കിലൊക്കെ ഉമ്മയാൽ താഴെയിട്ട് താഴെയിട്ട് ഫ്രെയിം പൊട്ടുന്നതാണ് അപ്പം നമുക്ക് പതിയെ ഇതൊക്കെ എടുത്ത് മാറ്റാം ഊരി ഇത് ഇങ്ങനെ എടുത്ത സൈഡിലേക്കാക്കാം അടുത്തതായി ഇത് ഉടുത്ത സൈഡിലേക്കാക്കാം അപ്പോൾ നമുക്ക് മനസ്സിലാകും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം ഈ ലൈറ്റ് ഇങ്ങനെ വിട്ടിടക്കുന്നതായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഒരു സൈഡ് മാത്രമായിരിക്കാം വിട്ട കിടക്കുന്ന എൻ്റെ മുഴുവനായിട്ട് ഊരി കിടക്കുകയായിരുന്നു ഇത് കണ്ടോ ഇതേപോലെ ഒരു സൈഡ് മാത്രം പോയി കിടക്കുന്നതാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഇങ്ങനെ എടുത്ത് കൃത്യ അതേ ഇതിൽ തന്നെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ലൈറ്റ് തിരിച്ച് സോൾഡർ ചെയ്ത് പിടിപ്പിക്കേണ്ടതാണ് അപ്പം ആദ്യം തന്നെ നിങ്ങൾ സോൾഡ്രിങ്ങിനൊന്നും ചൂടാക്കി വെക്കണമെന്ന് ഇനി സോൾഡ്രിങ്ങും ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഇതൊന്ന് ഇതാക്കിയതിന് ശേഷം കോമ്പസ് ആവശ്യമുണ്ട് നമുക്ക് അപ്പം ഞാൻ കോംബസ് എടുത്തിട്ട് വരാം അപ്പോൾ ഫ്രണ്ട് സോറി എന്റെ കോമ്പസ് കാണുന്നില്ല അപ്പോൾ കോമ്പസ് ഇപ്പം നമുക്ക് തൽക്കാലം ആവശ്യമില്ല അന്ന് അങ്ങനെയാണെങ്കിൽ കോമ്പസ് കാണില്ലാത്ത കാണാത്ത കാരണം കാമ്പസ് ആവശ്യമില്ല നമുക്ക് ഇവിടുത്തെ ഇതിന്റെ ആ ഷോൾഡറിങ്ങ് ലെഡ് അവിടുന്ന് റിമൂവ് ചെയ്യാം കേട്ടോ പതിയെ ഇങ്ങനെ റിമൂവ് ചെയ്ത് മാറ്റാം അവിടുത്തെ ആ ലെഡ് ലെഡ് മാറ്റിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ആ ഹോളിലേക്ക് ഇറക്കി അങ്ങ് വെച്ച് കൊടുക്കുക നമുക്ക് ഇറക്കി അങ്ങ് വെക്കാം ഇറക്കി ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ലൈറ്റ് അവിടെ ഷോൾഡറി ലെഡ് എടുത്ത് വെച്ച് നമുക്ക് പിന്നെ തിരിച്ച് സോൾഡർ ചെയ്ത് അവിടെ വെക്കാം കണ്ടു ഏ ഇതേപോലെ സോൾഡർ ചെയ്ത് ചെയ്തവിടെ തിരിച്ചുറപ്പിക്കാം നമുക്ക് അടുത്തതും അതേപോലെ തന്നെ ഉറപ്പിക്കാം അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ റിമോട്ട് ഏകദേശം വർക്ക് ചെയ്യുന്ന രീതിയിലായിക്കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ലെഡ് ആണ് ഇതേപോലെ വല്ല ബോക്സിൽ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ മരത്തിൻ്റെ ബോക്സിൽ വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും ചൂടൊന്നും അധികമാകില്ല ചൂടായാലും സാധനങ്ങളൊന്നും പൊള്ളൂല കൈയും കാലും പൊള്ളാ നോക്കാം ഞാൻ അതേപോലെ ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ ഐഡിയ ഞാൻ പറഞ്ഞതെന്നുള്ളൂട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തത് ഇനി നമുക്ക് ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഇതിങ്ങനെ വെച്ച് ഫ്രെയിം തിരിച്ച് ഇതാക്കി ലോക്ക് ചെയ്ത് കൊടുക്കാം അപ്പം മര്യാക്ക് അടച്ചെടുക്കാം ഫ്രണ്ട്സ് ഏകദേശം ഇത് ഞാൻ മരിയാക്കഴ അടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വർക്ക് ചെയ്യുമെന്നറിയാൻ വേണ്ടി പിന്നെ നമ്മൾ ഫോണിൻ്റെ ക്യാമറ എടുക്കുക ക്യാമറ എടുത്തതിന് ശേഷം ലൈറ്റിന്റെ ഭാഗത്ത് കൊണ്ടുവരുമ്പ ഈ ലൈറ്റ് ഇങ്ങനെ കത്തുന്നുണ്ടോ നമുക്ക് ക്യാമറയിലും കാണാം ഫോണിലെ ക്യാമറ നിങ്ങൾക്ക് നോക്കുക നമ്മുടെ കണ്ണുകൊണ്ട് ഈ ഇൻഫ്രാഡ് ലൈറ്റ് കത്തുന്നത് കാണാൻ പറ്റില്ല ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ റിമോട്ട് ഏകദേശം തിരിച്ച് വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക ഇനി ഉറപ്പായിട്ടും നമ്മുടെ റിമോട്ട് വർക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ മേടിക്കേണ്ട ഇനി കൊണ്ടുപോയി നിങ്ങൾ ഇതാക്കി നോക്കിക്കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് അതിൻ്റെ കീബോർഡ് ഒന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യും പിന്നെ ഇടക്ക് ബാലർ തലയിച്ചിട്ടുണ്ടായിരുന്നൊക്കെ നോക്കണം വർക്ക് ചെയ്യാതെ കഴിക്കഴിഞ്ഞാൽ അപ്പോൾ അശ്വത് നമ്മൾ കോമ്പസ് ഇവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്ന കേട്ടോ എന്നിട്ടാണ് നമ്മൾ അതായത് രണ്ട് കോമ്പസും അവിടെ ഇരിപ്പുണ്ട് കോമ്പസല്ലേ ഞാൻ ഉപയോഗിക്കുന്നത് ഡിവൈഡർ ആണ് അപ്പൊ ഞാൻ കണ്ടില്ല അപ്പോൾ അപ്പൊ നിങ്ങക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടില്ല ലേഡീസിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ ചെയ്യുക ട്രാൻസ്ഫർ വാച്ചിങ് മൈ വീഡിയോ ബൈ